സ്വാദിഷ്ടമായ വിഭവങ്ങളുമായി എടിയൂർ ചില്ലീസ് റെസ്റ്റോറന്റ് വളാഞ്ചേരി പൂക്കാട്ടിയിൽ ജനങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ രുചി വൈവിധ്യങ്ങളോടെ വിപുലീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഇന്ന് കാലത്ത് 10 മണിക്ക് MLA ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. പ്രശസ്തമാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അതേ നല്ല തുടക്കമാണ്. ഇടയൂര് പൂക്കാട്ടറി ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പിന്നെന്താണ് പിന്നെന്താണ് കച്ചവടങ്ങളും ആശുപത്രികളും ലാബുകളും അതുപോലെ തന്നെ ഇങ്ങനെ പുതിയ തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനിടയ്ക്കാണ് പുതിയ ജില്ലീസ് എന്ന് പറയുന്ന പുതിയ റെസ്റ്റോറൻറ്റ് കൂടി പുതിയ ആരംഭിച്ചിട്ടുള്ളത്. വിപുലീകരിച്ച ഒരു പിന്നെന്താണ് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും അറിയിക്കും. പുത്തൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യവും വ്യത്യസ്തവുമായ വിഭവങ്ങളുമായാണ് എടയൂർ ചില്ലീസ് റെസ്റ്റോറന്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഭക്ഷണപ്രേമികളെ സന്തുഷ്ടപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് റെസ്റ്റോറന്റ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഹോം ഡെലിവറിയും എടയൂർ ചില്ലീസ് റെസ്റ്റോറന്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പുതുമോടിയിൽ ഒന്ന് പുതുക്കിയിട്ട് പണിതാണ്. രണ്ടു വർഷത്തോളമായിട്ട് പൂക്കാട്ടിരി അങ്ങാടിയിൽ വളരെ രുചികരമായ ഭക്ഷണം ഹെൽത്തി ഫുഡ്സൊക്കെ കൊടുത്തിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഹോട്ടലാണ്. ഒന്നുകൂടി വിപുലീകരിച്ച അല്ലെങ്കിൽ ഇരിപ്പിട സൗകര്യം ഒന്നുകൂടി വിപുലീകരിച്ച് അതേപോലെ തന്നെ എല്ലാ തരം ഭക്ഷണങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ട് ഒന്ന് വിപുലീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇന്ന് നടന്നത്, ആഭ്യസംഗങ്ങൾ ചെയ്തത്. ഇനി ഇതുപോലുള്ള രുചി വൈവിധ്യങ്ങൾ ഈ പൂക്കാട്ടിരിക്കും അതുപോലെ നാടിന് മൊത്തം സമർപ്പിക്കണം എന്നാണ് ഞങ്ങളോട് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഉണ്ടാവും, അത് പാർസൽ സൗകര്യം ഉണ്ട്. അതിനുവേണ്ടി സ്പെഷ്യൽ വെഹിക്കിൾസ് ഉണ്ടാവും. വിത്തിൻ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ എല്ലാ ഭക്ഷണങ്ങളും അവർക്ക് ഇഷ്ട സ്ഥലത്ത് എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ ഒരു മോട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടി ടീം എന്നെ വേണ്ടി പുറകിലുണ്ട്. ഇല്ല, മിനിമം ഒരു 5 കിലോമീറ്റേഴ്സ്, അതിനപ്പുറം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പൂക്കാട്ടറി യൂണിറ്റ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പാലക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യകരമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യകരമായ ഭക്ഷണം പൂക്കാട്ടിക്കാർക്കും ചുറ്റുഭാഗത്തുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലോക്കലി തന്നെ, മരുന്നൊന്നും ഉപയോഗിക്കാതെ മരുന്നടിക്കാത്ത സാധനങ്ങൾ പരമാവധി നമ്മളെ കൃഷിക്കാരെയും കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങുക എന്നുള്ളതാണ് നമ്മളെ വേറൊരു ലക്ഷ്യം. അതും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളെ പ്രതീക്ഷ. കുറേയൊക്കെ ഞങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണം കോസ്റ്റ് എഫക്റ്റീവായിട്ട് വില കുറഞ്ഞ രീതിയിൽ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ അത് ഞങ്ങൾ കൈവരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. വൃത്തിയോടെ കൊടുക്കുക എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മളൊരു മേൽനോട്ടത്തിലായിരിക്കും ഫുൾ ക്ലീൻലിനെസ്സും എല്ലാം. അപ്പോൾ എല്ലാ ദിവസവും ക്ലീനാണോ വൃത്തിയോടാണോ ഫുഡ് കൊടുക്കുന്നതൊക്കെ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഈ എടയൂർ ചില്ലീസ് പറഞ്ഞാൽ നമ്മൾ പേരിടാൻ തന്നെ കാരണം ഉപ്പ ആയിരുന്നു ഇവിടെ എടയൂർ ചില്ലീസിൻ്റെ മറ്റേ പേറ്റന്റിൻ്റെ ചെയർമാൻ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു, ഉപ്പില്ല. അപ്പോൾ ആ ഒരു ഇതിലും കൂടിയാണ് നമ്മൾ ഈ ഹോട്ടലിൻ്റെ പേരിട്ടിട്ടുള്ളത്, എടയൂർ ചില്ലീസ് എന്നുള്ള. അപ്പോൾ പേര് പോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഫുഡും രുചികരമായിരിക്കും. എല്ലാവരും വരിക, കഴിക്കുക, വിജയിപ്പിക്കുക. താങ്ക് യു.